ടാരോ കാർഡ് റീഡിങ് നെഗറ്റീവ് ആയാൽ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു വേദനാജനകമായൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴോ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളൊരു ടാരോ റീഡറെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ ടാരോ റീഡിങ് കാണുന്നതോ. ഇതിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതാണ് വരുന്നതെങ്കിൽ നമ്മളാകെ തളർന്നു പോകും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അവസാനം വരെ കണ്ടാൽ എന്താണ് നെഗറ്റീവ് കാർഡുകൾ, എന്താണ് കാർഡുകളുടെ അർത്ഥം, അവയെ എങ്ങനെയാണ് നേരിടേണ്ടത്, അവസാനം എന്ത് മാർഗനിർദ്ദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു ഡോണ്ട് നോ മീ, എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഐ ആം പ്രദീപ്, ആൻഡ് ഐ ലവ് ടീച്ചിങ് ടാരോ കാർഡ്സ്. എൻ്റെ ടാരോ കാർഡ് പഠനത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. And if you are interested, you can join my course and learn tarot. Otherwise, feel free to watch it till the end. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാരോ ഡെക്കിലെ ചില കാർഡുകൾ കണ്ടാൽ അതിന് നെഗറ്റീവ് അർത്ഥങ്ങളുണ്ടെന്ന് തോന്നും. അതായത് ദേ ലുക്ക് നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഡെവിൾ എന്ന് പറയുന്ന കാർഡ്, അല്ലെങ്കിൽ ദ ഡെത്ത് എന്ന് പറയുന്ന കാർഡ്, അല്ലെങ്കിൽ ദ ടവർ, ഇതെല്ലാം മേജർ ആർക്കാനയിൽ വരുന്ന കാർഡുകളാണ്. പിന്നെ മൈനർ ആർക്കാനയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് സോഡ്സ്, Four of Swords, Five of Swords, Seven of Swords, Eight, Nine and Ten of Swords, Five of Cups, Five of Pentacles. ഇങ്ങനെ ചില കാർഡുകൾ വളരെയധികം നെഗറ്റീവ് മീനിങ് ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുള്ള ചില അഡിക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ചില വേദനകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മരണമോ, അല്ലെങ്കിൽ തളർച്ചയോ, അല്ലെങ്കിൽ ചതിയോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സെൽഫ് സാബോട്ടാഷ് എന്ന് പറയും, സ്വയം നമ്മൾ തന്നെ നമ്മൾ ഇതാക്കുന്നതോ, അല്ലെങ്കിൽ ചില വേദനാജനകമായ എൻഡിങ്ങുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാർഡുകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭയം അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ടാരോ കാർഡ് റീഡിങ്ങിന് പോയി ഈ നെഗറ്റീവ് കാർഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഡിങ് കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ എന്താ പറയുക, നമ്മൾ ഒരു എംപവർ ആവാനാണ് പോയത്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു മനസമാധാനത്തിനാണ് പോയതെങ്കിൽ നമുക്ക് മനസമാധാന കേടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്, സർ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാരോ കാർഡിൽ റൈഡർ ആൻഡ് വൈറ്റിൽ 78 കാർഡുകളാണുള്ളത്. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും ടാരോ കാർഡിൻ്റെ ഓരോ കാർഡിനും എല്ലാ കാർഡിനും ന്യൂട്രൽ ആയിട്ടുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതായത് നമുക്കതിനെ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ പറ്റില്ല, എല്ലാ കാർഡുകൾക്കും ന്യൂട്രലാണ്. അത് പോസിറ്റീവും നെഗറ്റീവും ആകുന്നത് നമ്മുടെ അവസ്ഥ കൊണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാർഡാണ്, പക്ഷെ അതേസമയം അതിലൊരു നെഗറ്റീവ് അർത്ഥമുണ്ട്. ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്ക് സൺ എന്ന് പറഞ്ഞ കാർഡ് വരും. ദ മെജീഷ്യൻ പോസിറ്റീവ് കാർഡാണ്, പക്ഷെ അതിലും നെഗറ്റീവ് ഉണ്ട്. ഒരാൾ ഒരുപാട് ഫാൻറ്റസി ഒരു വേൾഡിൽ ഇരിക്കുകയാണെങ്കിലും ആ കാർഡ് കയറി വരും. അതേസമയം പല നെഗറ്റീവ് കാർഡുകൾക്കും പോസിറ്റീവ് ഉള്ള അർത്ഥവുമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡ്, ആ കാർഡ് നമ്മുടെ ലിമിറ്റേഷൻസിനെയാണ് കാണിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യണം, പുറത്തേക്ക് വരണം എന്നുള്ളൊരു അഡ്വൈസാണ് നമുക്ക് ആ കാർഡ് തരുന്നത്. അല്ലെങ്കിൽ ദ ടവർ എന്ന് പറയുന്ന കാർഡ് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് എ ടൈം ടു റീബിൽഡ് സംതിങ്. അതായത് നമ്മൾ ബിൽഡ് ചെയ്ത വിശ്വാസങ്ങളോ ഐഡിയോളജികളോ ബന്ധങ്ങളോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതം അറിയാലോ, ജീവിതം എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടോ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ഇതായിട്ടോ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ ഒരു കാര്യം കമ്പൽസറിയാണ്, നമ്മളൊരു ചെറിയ കുട്ടിയെ ജനിച്ച് നമ്മൾ വളർന്ന് 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 നമുക്കിന്നെ പ്രായം കൂടി 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 നമ്മൾ അവസാനം മരണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഒരേപോലെയല്ല ഇരിക്കുന്നത്. ഈവൻ നമ്മൾ കാണുന്ന ഒരു മരം പോലും ഒരേ ദിവസം കാണുന്ന മരമാണെങ്കിലും അതിന് അത് വളരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിനും തളർച്ചകളുണ്ട്. നമുക്കും അതുപോലെ വളർച്ചകളും തളർച്ചകളും ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രം അല്ലെങ്കിൽ എപ്പോഴും പകൽ മാത്രം എന്ന് പറയുന്ന ഒരിത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതിലും നെഗറ്റീവായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഓർക്കുന്നു, ഞാനൊരു ഓൺലൈൻ ട്രെയിനിങ്ങിൽ നടക്കുമ്പോൾ അതിൽ നോർവേയിൽ നിന്നും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ജീവിതം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ രാത്രിയായിട്ട് മാസങ്ങളായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ നോർവേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാതിരസൂര്യൻ്റെ നാട് എന്ന് പറയുന്നത്. അതായത് അവർക്ക് രാത്രിയാവുന്നില്ല, എപ്പോഴും പകലാണ്. അപ്പോൾ അവരെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ ഷെയ്ഡ്സൊക്കെ ഉപയോഗിച്ച് ഇരുട്ടാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഒരേ കാര്യം തന്നെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതിലും ഒരിതില്ല. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ചേഞ്ചസ് ഉള്ളതാണ്, അത് മാത്രമേ ടാരോ കാർഡുകളും റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ടാരോ കാർഡ് റീഡിങ്ങിൽ പോകുമ്പോൾ. ഒന്ന് എന്ന് പറയുന്നത്
നമ്മുടെ അസ്ട്രോളജി പോലെ അല്ല ടാരോ എന്ന് പറയുന്നത്. ഇതൊരു മാർഗനിർദ്ദേശത്തിനുള്ള ഉപകരണമാണ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടൊരു ഭാവി ഒരിക്കലും ടാരോയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ടാരോയിൽ പറയുന്ന ഭാവി നമുക്ക് പൊളിക്കാൻ പറ്റുന്ന ഭാവിയാണ്, അല്ലെങ്കിൽ നമ്മളവിടേക്ക് എത്താൻ നമുക്ക് ഒരു നിർബന്ധവുമില്ല, നമ്മൾ വർക്ക് ചെയ്താലേ എത്തുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനി പോലെയാണ്. അതായത് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നമുക്കറിയോ നമുക്കറിയില്ല. പക്ഷെ ടാരോ എന്ന് പറയുന്നത് അസ്ട്രോളജി എനിക്ക് ആഴത്തിൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്. ടാരോയിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കാരണം ഇതൊരു കൃത്യമായിട്ടുള്ള ഭാവി പറയുന്ന ഒരു ഉപകരണമല്ല. ഇത് നമ്മുടെ അപ്പോഴത്തെ ചില സാഹചര്യങ്ങളും മാനസികാവസ്ഥയുമാണ് പറയുന്നത്. ഇത് എപ്പോഴെങ്കിലും മാറാം. ഉദാഹരണത്തിന് നിങ്ങൾ പിറ്റേ ദിവസം ടാരോ റീഡിങ് നടത്തുകയാണെങ്കിൽ തലേന്ന് കിട്ടിയ റീഡിങ് ആയിരിക്കില്ല. എന്തിന് 10 മിനിറ്റ് കഴിഞ്ഞ് റീഡിങ് നടത്തുകയാണെങ്കിൽ പോലും അപ്പോൾ കിട്ടിയ റീഡിങ് ആയിരിക്കില്ല. അതായത് എപ്പോഴും ഫ്ലെക്സിബിൾ ആകുന്ന ഒരു സംഭവമാണ് ഈ ടാരോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇത് എപ്പോഴെങ്കിലും മാറാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ മാറ്റാം. അതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇതല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. രണ്ട്, നമുക്ക് നമ്മുടെ വളർച്ച എന്ന് പറയുന്ന നമുക്കറിയാലോ എപ്പോഴും വേദനകളാണ് വളർച്ചകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു നിങ്ങൾക്കറിയാലോ ജീവിതത്തിലെ ഏറ്റവും വേദനയിൽ നിന്നായിരിക്കും ഏറ്റവും നല്ല ലെസൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തെ വേറൊരു വീക്ഷണത്തിൽ കാണാനോ, അല്ലെങ്കിൽ വേറൊരു ലൈറ്റിൽ കാണാനോ, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാകാം. നമുക്ക് അതപ്പോൾ തോന്നുന്നതായിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഈ ആപ്പിൾ ബലൂൺ ഉണ്ട്, 5 വയസ്സായി കുട്ടിക്ക് നിങ്ങളത് മേടിച്ചു കൊടുത്താൽ ആ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി കളിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു നോക്കൂ, ആ കുട്ടി ലോകം നഷ്ടപ്പെട്ട പോലെ കിടന്ന് കരയും. അപ്പം നമ്മൾ പറയും, മോളെ നീ എന്തിനാ കരയുന്നത്, ഇത് 10 രൂപയുടെ ബലൂൺ അല്ലേ, ഞാൻ നിനക്ക് വേറെ മേടിച്ചു തരാമെന്ന് പറഞ്ഞാലും ആ കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അതേപോലെ നമ്മളൊരു 10 വയസ്സായ കുട്ടിക്ക് ഒരു ടോയ് മേടിച്ചു കൊടുത്തു, ആ ടോയ് പെട്ടെന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ കരയും. പക്ഷെ നമ്മൾ മെച്ചൂർഡായിട്ട് പറയും, ഇവൻ എന്തിനൊരു ടോയ്ക്ക് വേണ്ടി കരയുന്നതെന്ന്. ഇതേപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങളുടെ ഇന്നത്തെ വിഷമം നിങ്ങളൊരു 5-ഓ 10-ഓ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തിനായിരുന്നു അതിനുവേണ്ടി വിഷമിച്ചത് എന്ന് നിങ്ങൾക്ക് അന്ന് തോന്നും. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ടാരോ എന്ന് പറയുന്നത്, അല്ലാതെ നമ്മുടെ തളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് കാർഡ് വരികയാണെങ്കിൽ നമ്മൾ ആ കാർഡ് മാത്രമല്ല നോക്കേണ്ടത്. നിങ്ങൾക്കറിയാലോ ഒരു സ്പ്രെഡിൽ പല കാർഡുകളും ഉണ്ടാവും. അപ്പം നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുക ആ സന്ദർഭത്തിന് ചുറ്റും. അതായത് എങ്ങനെയാണ് മറ്റു കാർഡുകൾ വരുന്നത്, എങ്ങനെയാണ് ഈ കാർഡും ആ കാർഡും തമ്മിലൊരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ വരുന്നത്, എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ നമുക്കൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അവസാനത്തെ കാർഡാണ് നെഗറ്റീവ് കാർഡ് വരുന്നതെങ്കിൽ ഒരു 1-ഓ 2-ഓ കാർഡ് കൂടി എടുക്കണം എന്നുള്ളതാണ് ടാരോയുടെ നിയമം. കാരണം എപ്പോഴും ടാരോ റീഡിങ്ങിൻ്റെ അവസാനം ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കണം എന്നുള്ളതാണ് മിക്ക ടാരോ റീഡേഴ്സും ബുക്കുകളിലും പറയുന്നത്. അതിന് നമ്മൾ പറയേണ്ടത് കുറച്ച് സമയമെടുക്കും, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു എൻഡിങ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ശക്തിനെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം ടാരോ എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്കൊരു നിർദ്ദേശം, ഒരു ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾക്കറിയാലോ വഴികാട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ബോർഡ് കാണുന്ന മാതിരിയേ ടാരോ എന്നുള്ളൂ. അതിലൂടെ സഞ്ചരിക്കണോ സഞ്ചരിക്കണ്ടേ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള തീരുമാനം നമ്മുടെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് എടുക്കണം എന്ത് ചെയ്യണ്ട എന്ന തീരുമാനം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു ടാരോ കണ്ടതുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി നമ്മൾ ടാരോ നോക്കാറില്ല, നമ്മൾ ജാതകമാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഒരു ടാരോനെ മാത്രം ഇതാക്കി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഒരു എന്താ പറയുക ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടാരോ റീഡറുടെ അടുത്തേ പോകാൻ പാടുള്ളൂ. കൺസൾട്ട് ട്രസ്റ്റഡ് അഡ്വൈസർ എന്ന് ഞാൻ പറഞ്ഞത് അധികം പോസിറ്റീവായിട്ട് പറയുന്ന ടാരോ റീഡേഴ്സിൻ്റെ അടുത്താണ് പോകേണ്ടത്. പിന്നെ രണ്ട്, എപ്പോഴും നിങ്ങളുടെ അവബോധം, നമ്മുടെ ഇൻട്യൂഷൻ. ഇൻട്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരാൾ വണ്ടി എടുത്ത് നമ്മുടെ മകനോ മകളോ പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നീ പോകണ്ടെന്ന് പറയും. ചിലപ്പോൾ അവർ പോവും, ജസ്റ്റ് വണ്ടി ഒന്ന് വീഴും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അത് നമ്മുടെ മനസ്സിന് ചില തോന്നലുകളാണ്. എപ്പോഴും വരുന്ന തോന്നലുകളല്ല, ചില തോന്നലുകൾ നമുക്ക് ശരിയാവും. അതിനാണ് നമ്മൾ ഇൻട്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട്, എപ്പോഴും നമ്മൾ സൊല്യൂഷൻസിലേക്ക് നോക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു സ്പ്രെഡ് എടുത്തു, നെഗറ്റീവ് വന്നു, അപ്പം എന്ത് സൊല്യൂഷനാണ് നമുക്കുള്ളത്? അല്ലാണ്ട് ആ പ്രോബ്ലത്തിലേക്കല്ല, എങ്ങനെ എനിക്ക് മാറാൻ പറ്റും, എങ്ങനെ എനിക്ക് അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മളെപ്പോഴും ഒരു ടാരോ റീഡിങ്ങിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ്. അതായത് എന്താണേലും ഓവറോളായിട്ട് പറയുന്നത് എന്നാണ് നോക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ പ്രഡിക്ഷനല്ല.
പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള പലപ്പോഴും വരാറുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഇന്നങ്ങനെയാണ്, ഞാനതിന് തയ്യാറെടുത്തിക്കുന്നു, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ഭയപ്പെടുകയല്ല വേണ്ടത്. പിന്നെ സ്റ്റേ കാം എന്നാണ് പറയാനുള്ളത്. നെഗറ്റീവാണെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ഓക്കെ നമ്മൾ ലോകത്ത് എന്താ പറയുക, കോവിഡ് അതുപോലെ വലിയ വലിയ നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഓവർകം ചെയ്തു. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് അതിന് തയ്യാറെടുക്കുക, കാമായിരിക്കുക, ബ്രീത്ത് ചെയ്യുക. പിന്നെ അവസാനം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. മാറ്റമില്ലാത്ത ഒന്നുമില്ല. അത് നമ്മുടെ ജീവിതമാണെങ്കിലും അതെ. പിന്നെ രാത്രിയും പകലും മഴയും വേനലും സീസൺസ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് കാർഡ് റീഡിങ് കണ്ടതിൽ ഇവിടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ വീണ്ടും വായിക്കാൻ പറയണം, അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വായിച്ചു നോക്കൂ. അല്ലാതെ പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയിൽ വിശ്വസിക്കൂ, ഇൻട്യൂഷനിൽ വിശ്വസിക്കൂ, യൂണിവേഴ്സിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളത് കിട്ടും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇനിയെങ്കിലും നിങ്ങൾ ഡെസ്പറേറ്റ് ആകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം. ഐ വിൽ ടീച്ച് യു. താങ്ക് യു വെരി മച്ച്. ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.